വീട് മൊത്തം നോമിനേറ്റഡ് എന്ന് വേണം പറയാൻ. പവർ ടീമും ക്യാപ്റ്റനും അതുപോലെ തന്നെ പൂജയെ ഒഴിച്ച് ബാക്കി എല്ലാവരും നോമിനേറ്റഡ് ആയിട്ടുണ്ട്. സിബിന് ബിഗ് ബോസ് നോട്ടീസ് അയച്ചിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ, നിരാഹാരത്തിലാണ്, ഒരു രക്ഷയില്ല, ഇത് എങ്ങോട്ടാണ് പോണെന്നുള്ളത്. പിന്നെ ജാസ്മിനും ഗബ്രി പിണക്കത്തിലാണ്, പിണക്കം മാറ്റുന്നുണ്ട് അവിടെ. അപ്സരയെ അർജുനും പറഞ്ഞു തീർക്കുന്നുണ്ട്, നോക്കാം എന്താണ് നടന്നെന്നുള്ളത്. നോമിനേഷനിൽ സിബിൻ വരില്ലെന്ന് പറഞ്ഞു, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ എന്താണ് നോമിനേഷനിൽ നടന്നത്? എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയവതി. വീഡിയോ ആചരിക്കണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ സിബിൻ വരില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി. ആ സിബിൻ അവിടെ പോയി ഇന്നോട്ടെന്ന് ബിഗ് ബോസ് പറഞ്ഞു, നിങ്ങൾ ആദ്യം നോമിനേഷനിലേക്ക് വാ. അഭിഷേകിന് യെസ്സിനെയും സായിനെയും സിബിനെയും ജാസ്മിനെയും ആർക്കും നോമിനേറ്റ് ചെയ്യാൻ കഴിയില്ല, കാര്യം അവർ ഡയറക്റ്റ് നോമിനേഷനിലാണ്. പിന്നെ പവർ ടീമിനെ നോമിനേറ്റ് ചെയ്യാൻ കഴിയത്തില്ല, അതേപോലെ തന്നെ ക്യാപ്റ്റനെ നോമിനേറ്റ് ചെയ്യാൻ കഴിയത്തില്ല. ഇനി പവർ ടീമിൻ്റെ നോമിനേഷൻ ആരാണ്? അപ്പോൾ എല്ലാവരും കൂടെ നിൽക്കുന്നു. ഗബ്രി പറയുന്നു ജിൻഡോനെ മതി എന്ന് പറയുന്നു. പക്ഷേ ശ്രീരേഖയും ശരണ്യൊക്കെ പറയുന്നു, കഴിഞ്ഞ ആഴ്ച ജിൻഡോയ്ക്ക് പണിഷ്മെൻറ്റ് കിട്ടി പാത്രം കഴിവൽ രണ്ടാണ് മൂന്നോ ദിവസത്തേക്ക്, ഓർമ്മയുണ്ട നോറ കൊടുത്ത പണിഷ്മെൻറ്റ്. പക്ഷേ റസ്മിൻ എന്ത് കിട്ടി പണിഷ്മെൻറ്റ്? പവർ ടീമിൽ നിന്ന് ഫുഡ് എടുത്തുകൊണ്ട് പോയി കൊടുക്കാൻ ആര് പറഞ്ഞു? സോ റസ്മിനെ പറയാം, അത് നന്നായി. കാര്യം റസ്മിനെ പറഞ്ഞില്ലെങ്കിൽ റസ്മിനെ ഇപ്പോൾ ആരും പറയൂല, അതാണ് ചാൻസ്. അതുകൊണ്ട് റസ്മിനെ പറഞ്ഞത് നന്നായി. ജിൻഡോനെ എന്തായാലും എല്ലാവരും പറയും. സോ എല്ലാവരും വരട്ടെ, എനിക്കൊരു അഞ്ച് പേര് പോകണമെന്നാണ് സത്യമായിട്ടും. ഇതിനകത്തുനിന്ന് ഒരു അഞ്ചാറ് പേരെ സത്യം ഡബിൾ 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 എവിക്ഷൻ പറഞ്ഞ് വിട്ടാൽ വളരെ സന്തോഷമാണ് എനിക്ക്. പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല, സത്യമാടാ, പ്രത്യേകിച്ച് ഉപയോഗമില്ല. എന്തിനവിടെ മറ്റുള്ളവരുടെ ഫുഡും കൂടി വേസ്റ്റ് ചെയ്യുന്നത്? അവർക്ക് ബാക്കിയുള്ള ഫുഡും കൂടി അവർക്ക് കഴിക്കാം, ഗെയിം കളിക്കുന്നവർക്ക്. അവിടെ നിൽക്കാൻ കുറച്ച് പേർക്ക് താല്പര്യമില്ല. പിന്നെ അവിടെ എന്ത് നടക്കുന്നു, ഏത് നടക്കുന്നു, അങ്ങനെ കുറച്ച് പേര് വേറെ എന്തൊക്കെയോ വിഷയങ്ങൾ പറഞ്ഞും എനിക്കറിയത്തില്ല, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു അഞ്ചാറ് പേര് ഔട്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ റസ്മിൻ ഡയറക്റ്റ് നോമിനേഷൻ. ഇനി അപ്സര വന്നിട്ട് അൻസിബേനെയും ജിൻഡോനെയും നോമിനേറ്റ് ചെയ്യാണ്. അർജുൻ അഭിഷേക് കേൻ, അഭിഷേക് കേനെ ഒരുപാട് പേര് നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. കാര്യം ആ പുള്ളിക്കാരൻ്റെ പ്രവൃത്തികൾ തന്നെയാണ്, വെറുതെ വഴക്കിടുക, ചാടിക്കേറുക, അടച്ചടപ്പല് തള്ളിയിടും, വെറുതെ അനാവശ്യ ഇഷ്യൂസ്, നോട്ട് ഫിറ്റ് ഫോർ ദ ഗെയിം എന്ന് പറഞ്ഞിട്ടാണ്. അൻസിബേനെ അൻസിബ തന്നെ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല, അത് പുള്ളിക്കാരിക്ക് ഒരു താല്പര്യമില്ല അത് ഗെയിമിൽ തുടരാൻ. കാര്യം അൻസിബയ്ക്ക് മനസ്സിലായി ഈ ഗെയിമിൽ നിന്നിട്ട് ഇനി ഒരു കാര്യമില്ല. കാര്യം ഇത് ഓറിയൻറ്റ് ചെയ്ത് നിൽക്കുന്ന ഒന്നോ രണ്ടോ വ്യക്തികൾ മാത്രമേ ഈ ഗെയിമിൽ നിൽക്കുന്നുള്ളൂ, അവർ ഫോക്കസ് ചെയ്യുന്നുള്ളൂ, ബാക്കി എല്ലാവരും അണിഞ്ഞൊരുങ്ങി വന്ന് ലാലേട്ടൻ്റെ മുന്നിൽ ഇരിക്കും. അല്ലാതെ ഒന്നും ചോദിക്കുന്നുമില്ല, പറയുന്നുമില്ല, ഒന്നും പറയാനുമില്ല. പിന്നെ എന്തിന്? അപ്പോൾ പുള്ളിക്കാരി എടുത്തത് അൻസിബ പറയുന്നത് പോകണമെന്ന് പറയാം. അപ്പോൾ അൻസിബയുടെ പേര് എല്ലാവരും പറയുന്നുണ്ട്. റസ്മിൻ വന്നിട്ട് അഭിഷേക് അൻസിബയുടെ പേര് പറയുന്നു, നോറ വന്നിട്ട് ജിൻഡോയുടെ പേര്, അത് പറയാതിരിക്കില്ലല്ലോ, അഭിഷേകിൻ്റെ പേര് പറയുന്നു. അഭിഷേക് കേനെയാണ് ഉദ്ദേശിക്കുന്നത്. അൻസിബ വന്നിട്ട് അപ്സരയുടെ പേര് പറയുന്നു, ഫേക്കാണ്, എന്നിട്ട് പിന്നെ പുറമേ തേൻ ഒഴുക്കുന്ന ആളാണത്. നോറയുടെ പേര് പറയുന്നു, കഥ പറച്ചിലല്ലാണ്ട് വേറെ ഒന്നുമില്ല, എല്ലാവരുടെ അടുത്തും പോയി കഥ പറഞ്ഞിട്ട് സ്വന്തമായിട്ട് ക്ലാരിഫിക്കേഷനും കൊടുക്കും, ഇതാണ് പരിപാടി. പക്ഷേ ഇന്ന് കഥ പറച്ചിലില്ലായിരുന്നു കേട്ടോ, കാര്യം ആരെയും കിട്ടിയില്ല. ജാസ്മിൻ അൻസിബേനെയും നന്ദനേനെയും പറയുന്നുണ്ട്, നന്ദന വെറുതെയാണ്, ഒന്നുമില്ല, ഗെയിമൊന്നുമില്ല എന്ന് പറഞ്ഞു തന്നെയാണ്. ഞാൻ വിചാരിച്ചു നന്ദനേനെ ആരും നോമിനേറ്റ് ചെയ്യില്ലെന്ന് വിചാരിച്ചു, പക്ഷെ നന്ദനേനെ ആരും നോമിനേറ്റ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് സായി അൻസിബേനെയും നോറേനെയും തന്നെ, നന്ദന അഭിഷേകിനെയും അർജുനെയും, അങ്ങനെ അർജുൻ നോമിനേഷനിൽ വരുന്നുണ്ട്. കുറേ പേര് അർജുനെ നോമിനേറ്റ് ചെയ്തു. കാര്യം പുറത്തുനിന്ന് കണ്ടപ്പോൾ എന്തൊക്കെയൊക്കെ ചെയ്യണം തോന്നി, പക്ഷെ അകത്തൊന്നും ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. അഭിഷേക് കെ, അതേപോലെ അൻസിബേനെയും നന്ദനേനെയും, ജിൻഡോ വന്നിട്ട് അൻസിബേനെയും അഭിഷേക് കെനെയും, അഭിഷേക് എസ് വന്നിട്ട് അൻസിബേനെയും അഭിഷേക് കെനെയും, ഗബ്രി വന്നിട്ട് ജിൻഡോനെയും അൻസിബേനെയും, ഋഷി വന്നിട്ട് അഭിഷേക് കെനെയും അർജുനെയും, സിബിൻ വന്നിട്ട് അഭിഷേക് കെനെയും അർജുനെയും, ശ്രീരേഖ വന്നിട്ട് അർജുനെയും അപ്സരേനെയും, ശ്രീതു വന്നിട്ട് അൻസിബേനെയും നന്ദനെയും, അതേപോലെ ശരണ്യ വന്നിട്ട് നോറേനെയും ജിൻഡോനെയും. അങ്ങനെ വീട്ടുകാർ മാത്രം പവർ ടീം അല്ലാണ്ട് ഏഴ് പേരെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. അൻസിബ 10 വോട്ടോടുകൂടി, അൻസിബ 10 വോട്ട്, അഭിഷേകിന് 8 വോട്ടുണ്ട്, അഭിഷേക് കേക്ക് 4 വോട്ടോടുകൂടി, അർജുൻ 3 വോട്ടോടുകൂടി, നോറ 3 വോട്ടോടുകൂടി, ജിൻഡോ 3 വോട്ടോടുകൂടി, നന്ദന 2 വോട്ടോടുകൂടി, അപ്സര 2 വോട്ട് എടുക്കുകയാണെങ്കിൽ അപ്സരയുണ്ട്. അങ്ങനെ 7 പേരാണ് വീട്ടുകാർ മാത്രം നോമിനേറ്റ് ചെയ്തത്. പവർ ടീമിൻ്റെ നോമിനേഷൻ റസ്മിൻ, അങ്ങനെ 8 പേര്. ഇനി ഇതിൻ്റെ കൂടെ ഡയറക്റ്റ് നോമിനേഷനിൽ കുറേ പേരുണ്ടല്ലോ, അതായത് സായി കഴിഞ്ഞ ആഴ്ച ഡയറക്ടറിൻ്റെ പണിഷ്മെൻറ്റ്, സിബിൻ കഴിഞ്ഞ ആഴ്ചത്തെ പണിഷ്മെൻറ്റ്, ഈ ആഴ്ചത്തെ പണിഷ്മെൻറ്റ്, ജാസ്മിൻ ഈ ആഴ്ചത്തെ പണിഷ്മെൻറ്റ്, പിന്നെ അത് കഴിഞ്ഞ് അഭിഷേക് എസ്, 2 ആഴ്ചത്തെ നോമിനേഷൻ പുള്ളിക്കാരനുണ്ട് ഡയറക്റ്റ്. അതെല്ലാം കൂടെ ചേർത്ത് 12 പേര് നോമിനേറ്റഡ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ പവർ ടീമും ശ്രീതുവും പിന്നെ പൂജ പുറത്ത് പോയിക്കൊണ്ട് പൂജയും നോമിനേഷനിലില്ല.
ഗബ്രി, ശ്രീതു, ശരണ്യ, ഋഷി, ശ്രീരേഖ, പൂജ, ഇത്രയും പേരുടെ സേവായി. ഗബ്രി, പക്ഷെ ഗബ്രി വന്നാലും ഗബ്രി ഒന്നും ഔട്ട് ആവത്തില്ല, ഉറപ്പാണ്. 12 പേരാണ് നോമിനേറ്റഡ്. ഇതിനകത്ത് ഡബിൾ അല്ല, ശനിയാഴ്ച ആദ്യത്തെ എപ്പിസോഡിൽ രണ്ടുപേരെയും ഞായറാഴ്ചത്തെ എപ്പിസോഡിൽ രണ്ടുപേരെയും കൂടെ ഔട്ട് ആക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കാര്യം ഒരു 5-6 പേര് ഒരു ഉപയോഗം ഇല്ലാതെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും വൈൽഡ് കാർഡുകളായിരിക്കും പുറത്തു പോകാൻ ചാൻസ്. കാര്യം ആൾക്കാർക്ക് അവിടെ ഉള്ളവരെ കാട്ടിയും പ്രതീക്ഷ ഉണ്ടായിരുന്നത് വൈൽഡ് കാർഡാണ്, കുറച്ചറിയാവുന്നത് വൈൽഡ് കാർഡാണ്. അപ്പോൾ വൈൽഡ് കാർഡ് എന്തായാലും പുറത്തു പോകാനുള്ള ചാൻസുകളാണ് എനിക്ക് തോന്നുന്നത്. നന്ദനെ, അഭിഷേകം ഒക്കെ പുറത്തു പോകാനുള്ള ചാൻസാണ് കാണുന്നത്. ബാക്കി വീട്ടിനകത്തുള്ളവർ സേഫ്ഡ് ആവും. അതുകൊണ്ടാണല്ലോ ഈ വൈൽഡ് കാർഡിനെ വിളിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ വീട്ടിൽ നടന്നത്, സിബിനെ മെഡിക്കൽ റൂമിലേക്ക് വിളിക്കുന്നു. പിന്നെ സിബിന് ഭക്ഷണം കഴിക്കുന്നില്ല, അതുകൊണ്ട് നോട്ടീസ് അയക്കുന്നു. പേപ്പറിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കഴിക്കുന്നില്ല, ഞാൻ ഛർദ്ദിക്കും, ഞാൻ കഴിക്കത്തില്ല എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് ജാസ്മിനും ഗബ്രി പിണക്കത്തിലാണ് രാവിലെ തൊട്ടേ. അപ്പം എന്താടാ ഗബ്രി നീ പിണങ്ങിയിരിക്കുന്നത്, നീ എന്നെ ഇറിറ്റേറ്റ് ചെയ്യിക്കാനാണോ ഇങ്ങനെ ഇരിക്കുന്നത്, പറയടാ പറ, നീ ഒന്ന് പറ ഗബ്രി, പറടാ കണ്ണ പറ, നീ പറയ്, നീ എന്നെ ഇറിറ്റേറ്റ് ചെയ്യിക്കാനാണോ നോക്കുന്നത്, സത്യം പറ, എനിക്ക് ഇറിറ്റേറ്റ് ചെയ്യിക്കണം. അതെ അതെ, എനിക്ക് കൺട്രോൾ കിട്ടുന്നില്ല. പിന്നെ ഇടയ്ക്ക് ടെംപ്റ്റേഷൻ എന്നൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ, സത്യമാണോ എന്ന് അറിഞ്ഞോ, ചെവിയൊക്കെ ക്ലിയർ ചെയ്ത് ഒന്നും കൂടെ കേട്ട്. അപ്പോൾ എനിക്ക് ടെംപ്റ്റേഷൻ ആണെന്നൊക്കെ എന്തൊക്കെയോ ഗബ്രി പറയുന്നുണ്ട്, എനിക്കറിയില്ല. നീ പറ, എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, എന്നെ ഇറിറ്റേറ്റ് ചെയ്യിക്കാൻ തന്നെ എനിക്ക് തോന്നുന്നു. ആണോടാ, ഇടയ്ക്ക് രണ്ട് തുമ്മലൊക്കെ തുമ്മി അതേ കൈകൊണ്ട് തന്നെ ഗബ്രിയെ പിടിക്കുന്നുണ്ട് ഇങ്ങനെ, ആച്ചേ ആച്ചേ എന്ന് പറഞ്ഞ്. അത് ഞാൻ കളിയാക്കുന്നതല്ല, ഞാൻ കണ്ടതാണേ. കുറച്ചൊക്കെ ഒന്ന് ആവാം, ഒരു ടിഷ്യൂ പേപ്പർ ജാസ്മിന് കയ്യിലെടുത്ത് വെക്കാം, കാണുന്നവർക്കൊരു കാണുമ്പോൾ അല്ലാതെ പറയണ്ട ഒന്നുമില്ല. ആ എന്തായാലും അതാണ് ഇന്ന് നടന്ന കാര്യങ്ങൾ. അത് കഴിഞ്ഞ് അർജുനും അപ്സരയും അവർ പറഞ്ഞ് സോർട്ട് ചെയ്യുകയാണ് എന്തൊക്കെയോ കാര്യങ്ങൾ, അങ്ങനെ നടക്കുന്നു. ഇവിടെ ഇണക്കവും പിണക്കവും ആയാലും ജാസ്മിനും ഗബ്രി ഇങ്ങനെ പോകുന്നു. സിബിൻ അവിടെ നിരാഹാരത്തിലാണ്. ഇനി ഒറ്റ ഗെയിം കളിക്കാനുള്ള പരിപാടിയാണോ എന്ന് എനിക്കറിയില്ല. അതായത് സിംഗിൾ ഗെയിമിലേക്ക് സിബിൻ പോവുകയാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. അതായത് ഒറ്റ ഗെയിം, ഒരാൾ ഗെയിം കളിക്കുന്ന രീതി, മറ്റുള്ളവരെയൊക്കെ തന്നിൽ നിന്ന് മാറ്റിയിട്ട് ഉള്ള ഗെയിമിലേക്കാണോ പോണത്, അതോ ക്വിറ്റ് ചെയ്യോ കണ്ടറിയാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.